പാലസാ സിൽക്സ് ഗ്രാൻഡ് ഷോപ്പിംഗ് ഫിയസ്റ്റ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം ബലേനോ കാർ, രണ്ടാം സമ്മാനം ഹോണ്ട ആക്ടിവ 6G, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. അപ്പൊ എന്താ മാസ്ക് ഈ ഇതുമ്മ തൂക്കിടാനുള്ളതാണോ? അല്ല അവിടെ വെച്ച നിങ്ങക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്തിനു വേണ്ടിട്ട് പറയണത്? അപ്പൊ പിന്നെ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അവിടെ അങ്ങനെ തൂക്കിയിട്ടാ മതിയോ? കോവിഡ് ബോധവൽക്കരണം നടത്താനും നിയമലംഘകരെ പിടികൂടാനുമായി കല്ലടിക്കോട് പോലീസ് 3 സ്ക്വാഡുകളായി പരിശോധന കർശനമാക്കി. CI സിജോ, SI മാരായ ഡൊമിനിക്, രവീന്ദ്രൻ, സുൽഫിക്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 3 ടീമായാണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ തുടങ്ങി കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 25 പേരിൽ നിന്നും പിഴ ഈടാക്കിയതായി കല്ലടിക്കോട് SHO സിജോ പറഞ്ഞു. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓരോ സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പല സ്ക്വാഡുകൾ തിരിഞ്ഞിട്ടാണ് ഈ കോവിഡ് എൻഫോഴ്സ്മെന്റിനായിട്ട് ടീമുകളെ നിയോഗിച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കിക്കൊണ്ടും അവർക്ക് പിഴക്കാത്തവർക്കെതിരെ നിയമനടപടികൾക്ക് വേണ്ടിയിട്ട് നോട്ടീസ് നൽകി. ആളുകൾ കൂടുന്ന പ്രധാന ഇടങ്ങളിലെല്ലാം പോലീസ് സംഘം പരിശോധന നടത്തി. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ പല വഴികളിലൂടെ പരിശ്രമിക്കുകയാണ് പോലീസ്. അശ്രദ്ധയോടെ കഴിയുന്നവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടത്ര ഉപദേശവും നൽകുന്നുണ്ട്. സാമൂഹിക അകലം പാലിക്കൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലീസ് കർശനമായി നടപ്പാക്കുന്നു. ഒരു സ്ഥലത്തും ആൾക്കൂട്ടം അനുവദിക്കില്ല. പച്ചക്കറി, മത്സ്യമാർക്കറ്റുകൾ, ടാക്സി സ്റ്റാൻഡ്, റേഷൻ കടകൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. കല്ലടിക്കോട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിതി നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നും പക്ഷേ ജാഗ്രത കൈവെടിയരുതെന്നും CI പറഞ്ഞു.